ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ആയിട്ട് എങ്ങനെ അലോവെരജെൽ ഉണ്ടാക്കാമെന്നതാണ്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേപോലുള്ള അലോവെരജെല്ലാണ്. ഇനി ഞാൻ ഒരു അലോവെര എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്, ആയുർവേദിക്ക് മേടി ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് അങ്ങാടിക്കടയിൽ നിന്ന്. അതിൻ്റെ ഓരോ ലീഫായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് ഇങ്ങനെ കുത്തനെ എവിടെയെങ്കിലും ചാരി വെക്കണം. ഇതൊന്നും വേണ്ടിയില്ല, ഒരു മഞ്ഞ ലിക്വിഡ് ഇങ്ങനെ ഉറ്റുന്നത്. ഈ പശ ഭയങ്കര അലർജിയാണ്. ഇതാണ് അലോവെര ജെല്ലിനെ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു അലർജറ്റിക് ആയിട്ടുള്ള ഒരു കെമിക്കൽ ലിക്വിഡാണത്. അത് സ്കിന്നിലായിക്കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിൽ വരും. ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും ഇങ്ങനെ അരിഞ്ഞ് വെക്കണം. കണ്ടില്ല, ഇമ്മന്ന് ഉറ്റുന്ന ഈ മഞ്ഞക്കറ കംപ്ലീറ്റായിട്ട് ഉറ്റിപ്പോണം. ഇങ്ങനെ മുറിച്ച ഭാഗം താഴോട്ടേക്കാക്കിയിട്ട് എവിടെയെങ്കിലും ചാരി വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് കഴുകിയിട്ട് ആ കട്ട് ചെയ്ത ഭാഗമെല്ലാം ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഇതിൻ്റെ സ്കിന്നെല്ലാം നന്നായിട്ട് ജെല്ലുണ്ടാക്കുമ്പോൾ ഒരു സ്കിന്നിൻ്റെ ആവശ്യമേ ഇല്ല. ഓയിലൊക്കെ എയർ ഓയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്കിന്നോട് കൂടി മിക്സിയിൽ അരച്ചെടുക്കും. നന്നായിട്ട് ചെത്തി മാറ്റി ഒരു സ്പൂണെടുത്തിട്ട് എൻ്റെ ക്യാമറ വെക്കൽ കുറച്ച് ബാക്കോട്ടേക്കായി പോയിട്ടുണ്ട്. ഒരു സ്പൂണെടുത്തിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ ചുരണ്ടിയെടുക്കുക. മേൽഭാഗം ഇങ്ങനെ തൊലി കട്ട് ചെയ്തതിന് ശേഷം ഈസി ആയിട്ട് ഇങ്ങനെ ചുരണ്ടിയെടുക്കാൻ പറ്റുമോ, അങ്ങനെ ചുരണ്ടിയെടുക്കാം. അലോവെര വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അല്ലേ, ശ്രദ്ധിക്കണം. അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ഇല്ല, ഇതിൽ ജെല്ലി കുറവാണ്. മൂത്ത ഇലയാണെന്ന് തോന്നുന്നുണ്ട്. ഇത് എടുക്കാനും ഭയങ്കര പാട്. കംപ്ലീറ്റ് ഞാനിങ്ങനെ ചുരണ്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 5-6 പ്രാവശ്യം നന്നായിട്ട് നന്നായിട്ട് ഞെരടിയിട്ട് കഴുകണം. അതിൻ്റെ ഈ കൊഴുപ്പെല്ലാം പോകുന്നത് വരെ കഴുകിയെടുക്കണം. കണ്ടില്ലേ, ഇങ്ങനെ കയ്യിലിട്ട് പിടിച്ചാൽ ഇങ്ങനെ ഊരിപ്പോകുന്ന വിധത്തിലല്ലാണ്ട് ആദ്യം ഭയങ്കര ഊരലായിരിക്കും. അത് മാറുന്നത് വരെ കഴുകിയെടുക്കണം. ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ക്ലിയർ ആവുന്നത് വരെ. ഇനിയൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചിട്ടുണ്ട്. അരച്ചിട്ടൊരു സ്ട്രെയിനറിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ വെച്ച് നന്നായിട്ട് അരിക്കണം. അരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നന്നായിട്ട് 2-3 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കണം പൊടിയില്ലാണ്ട്. എന്നാലേ നല്ല ജെല്ലി ഇട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പാത്രം തന്നെ മതി. അതിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കണ്ടില്ല, ലോ ടു മീഡിയം ഹൈ ഫ്ലെയിമിലിട എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കണ്ണിൽ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു പത ഇങ്ങനെ വരൂ, ഊറി വരും. കണ്ടില്ല, പതഞ്ഞ് വരുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നാൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തിട്ട് നല്ല ഫ്രഷായ അലോവെര വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റൂ. കണ്ടില്ല, ഒരു മഞ്ഞ പത വരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് കോരി മാറ്റണം. ഇതും ആ പിന്നെ നേരത്തെ കണ്ട ആ പശേൻ്റെ ബാലൻസാണത്. അത് കംപ്ലീറ്റ് ആയിട്ട് കോരി മാറ്റിക്കളയണം, അല്ലെങ്കിലും നമുക്ക് ചൊറിച്ചിലുണ്ടാവും. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കോരി മാറ്റിയിട്ടുണ്ട്. അലോവെര ജെല്ലി നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടല്ലേ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുക. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല. അത് അത്രയും നന്നായിട്ട് പ്യൂരിഫൈ ചെയ്തിട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ അതിൽ വെള്ളം ചേർക്കുന്നത് കൊണ്ടൊന്നുമല്ല. അങ്ങനെ ചെയ്താലേ സെൽഫ് ലൈഫ് കൂടുതൽ കിട്ടുള്ളൂ, അല്ലാതെ ഇത് കുറച്ച് ദിവസം കൊണ്ട് കേടായിപ്പോവും. പിന്നെ ഇതിങ്ങനെ കേടാവാതെ വെക്കണമെങ്കിൽ കുറേ കെമിക്കലായിട്ടുള്ള പ്രിസർവേറ്റീവ് ചേർക്കണം.
അലോ വേറ ജെല്ലിൻ്റെ ശരിയായ കളർ ഇതാണെന്നൊക്കെ യൂട്യൂബിൽ നിന്ന് ഓരോരുത്തർ പറയുന്ന കേൾക്കുന്നുണ്ട്. പക്ഷെങ്കിൽ കളർ ശരിക്കും ഇതന്നെയാണ്. പക്ഷെങ്കിൽ ഇത് ഫിൽട്ടർ ചെയ്യുമ്പോൾ ഇത് നല്ല ക്ലിയർ ആയിട്ട് വരും. അങ്ങനെ നമ്മൾ ഫിൽട്ടർ ചെയ്യാത്തത് കൊണ്ടാണ്. ഇത് സാന്തംഗം എന്ന് പറഞ്ഞ ഒരു തിക്കനിങ് ഏജൻ്റാണ്. ഇത് നമ്മൾ ഫുഡിൽ ക്രീമിലും മയോണൈസിലും കേക്കിൻ്റെ ക്രീമിലൊക്കെ ചേർക്കുന്ന വെജിറ്റബിൾസ് നിന്ന് എടുക്കുന്ന ഒരു എക്സ്ട്രാക്റ്റാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ജെല്ലി ഉണ്ടാക്കുന്നത്. കുറച്ച് മതി, ഒരു ഒരു കപ്പ് ഒരു 100 ml അലോവേര ജെല്ലി ഉണ്ട്. അതിലേക്കൊരു 1/2 teaspoon വെറും 1/2 teaspoon മാത്രം എടുക്കാവൂ. ആ ബോട്ടലിൻ്റെ അടപ്പ് പൊട്ടിയോണ്ട് ഞാൻ ഇതിലേക്ക് മാറ്റിയതാണത്. സാന്തംഗം എന്നാണ് ഇതിൻ്റെ പേര്. ഒരു 1/2 teaspoon എടുക്കുക. അതിലേക്ക് 1 teaspoon ഗ്ലിസറിനും കൂടി ചേർത്ത് കൊടുക്കണം. ഗ്ലിസറിൻ ചേർക്കുന്നത് അത് മിക്സാവാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സായില്ലെങ്കിൽ അലോവേറ ജെല്ലിയിൽ ചേർക്കുമ്പോൾ ഇതിൽ അത് തിക്കായിട്ട് കിട്ടൂല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഞാൻ ക്യാമറ സ്പീഡായിട്ട് ഇട്ടതാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് ബോറടിക്കണ്ടോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ജെല്ലിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം തന്നെ കട്ടിയാവുന്നത് നിങ്ങൾക്ക് കാണാം. എന്നിട്ട് ഞാനൊരു എഗ് ബീറ്റർ എടുത്തിട്ട് ഒരു ഒരു 30 മിനിറ്റ് ഒരു ഏകദേശം 1 മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അത്ര പ്രഷർ കൊടുക്കാണ്ട് ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ കുറേ വട്ടം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇളക്കി ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് ഇതിങ്ങനെ ജെല്ലിൻ്റെ ഒരു ഫോമായിട്ട് വരും. അതിൽ ഇപ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരുന്നത്. ആദ്യം ഒരു വെള്ളത്തിൻ്റെ രൂപത്തിലല്ലേ ഇപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇതേപോലെ നമുക്കെല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ ജെല്ലി വെച്ചിട്ട് നമുക്ക് കുറേ ക്രീമെല്ലാം തയ്യാറാക്കാനുണ്ട്. നിങ്ങൾക്ക് ഞാൻ എല്ലാ വീഡിയോയും കാണുക. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഹെയർ ക്രീം അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ജെല്ലുണ്ട്, ഫേസ് ക്രീം, ഹെയർ ക്രീം, ഹെയർ ഫേസ് ജെല്ലി, അങ്ങനെ കുറേ ക്രീമെല്ലാം ഉണ്ടാക്കാം. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതേപോലെ നിങ്ങളും ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഷോപ്പിൽ നിന്ന് വാങ്ങാതെ നല്ല കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള അലോവേറ ജെല്ല് കിട്ടും. പിന്നെ ഞാൻ നിങ്ങളോട് ലാസ്റ്റ് പറയുന്നില്ല, അലോവേറ വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കട്ടിയുള്ള ഇല തണ്ടുള്ളത് നോക്കി വാങ്ങണം. ഞാൻ ആദ്യം കാണിച്ചതിൽ തീരെയും ജെല്ലിയില്ല, അത് വെറും തൊലി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇല നല്ല കട്ടിയുണ്ടോ എന്ന് നോക്കണം. ഇതുപോലെ എൻ്റെ വീട്ടിൽ നിന്ന് 1 മാസം മുമ്പ് കൊണ്ടുവന്നതാണ്. ഇതുവരെ ഒന്നും വാടിപ്പോയിട്ടൊന്നുമില്ല. നന്നായിട്ട് ജെല്ലിയുണ്ട് ഇതിൽ. വേണ്ടില്ലേ, 2 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിൽ കിട്ടും. നല്ല അടിപൊളി ജെല്ലാണ്. നിങ്ങളെല്ലാവരും ട്രൈ നോക്കുക. നമ്മൾ കൂടുതലായിട്ട് പ്യൂരിഫൈ ചെയ്യാണ്ട് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാകുക, ഈ കളറിലാണ് കിട്ടുക. നന്നായിട്ട് ഫിൽട്ടർ ചെയ്യുമ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടും. ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതെല്ലാം സംഭവം 2 ഒന്നാണ്. പക്ഷെ ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. പ്രിസർവേറ്റീവ് ഇല്ലാത്തതുകൊണ്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതൊരു പുളിച്ച സ്മെല്ല് വരും. സാന്തംഗം നിങ്ങൾ ഓൺലൈനിലും ഒരു ഷോപ്പിലെല്ലാം കേക്ക് ബേക്കിംഗ് ഷോപ്പിലെല്ലാം കിട്ടും. ഓൾ പർപ്പസ് വാങ്ങിക്കണം. ഫുഡിനും ഇതിനും കൂടി കോസ്മെറ്റിക്സിനും കൂടി ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ കോസ്മെറ്റിക്സിൻ്റെ മാത്രമായാലും പ്രശ്നമില്ല. വെജിറ്റബിൾ ഒരു ഗമ്മാണത്. ഞാൻ ആൾ പർപ്പസാണ് വാങ്ങിച്ചത്. മയോണൈസെല്ലാം അടിക്കുമ്പോൾ ഞാൻ കുറച്ച് ചേർക്കലുണ്ട്. നല്ല തിക്കായിട്ട് കിട്ടും, അധികം ഓയിലൊന്നും ഇല്ലാതെ. ഒരു സ്റ്റാർ ഹോട്ടലിലുള്ള ചായയിൽ വരെ ചേർക്കുന്ന ഒരു തിക്കനിങ് ഏജൻ്റാണ്. ഐസ്ക്രീമിൽ, ഫലൂദയിൽ എല്ലാത്തിലും ചേർക്കും ഈ ഗമ്മ്. അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. സ്കിന്നിൽ ഉപയോഗിക്കുന്നതിന് നമ്മൾ വയറ്റി കഴിക്കുന്ന പിന്നെ സ്കിന്നിൽ ഉപയോഗിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. കണ്ടില്ല, നല്ല അടിപൊളി അലോവേറ ജെല്ല്. നിങ്ങളിതേപോലെ തയ്യാറാക്കി നോക്കുക. മറ്റേ കമൻറ്റുകൾ കമൻ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനെയുള്ള കുറേ ബ്യൂട്ടി ടിപ്പുമായിട്ട് ഞാൻ വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.